വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ഏതൊരു സ്ത്രീ സംബന്ധിച്ചുള്ള വിവാഹം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു മുഹൂർത്തമാണ്. അപ്പൊ അങ്ങനെ തന്നെ ആവേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ ആയില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു ചരിത്രം. എന്താണ് ചേച്ചിയുടെ ജീവിതത്തിൽ ജീവിതം സംഭവിച്ചതും ആ ജീവിതത്തിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ജീവിതത്തിൽ സംഭവിച്ചത് രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റാതെ വരുമ്പോൾ അതൊക്കെ ഒരുപാട് അതെ അറേഞ്ച്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ലവ് മാരേജ് എന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള ഒരു സംഭവമാണ് സംഭവിച്ചത്. അപ്പം ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു നമ്മളിപ്പം പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയേണ്ടി വരും. അപ്പം ഇപ്പം തുറന്ന് നമ്മൾ അങ്ങനെ പറയുമ്പം അത് വീണ്ടും വിവാദങ്ങളിലൂടെ തന്നെ അത് യാത്ര തുടരും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മനസ്സുകൾ പൊരുത്തപ്പെടാൻ പറ്റാതെ പോവുകയും സിനിമയിലുള്ള ആളായിരുന്നു അതെ? അല്ല, സിനിമ ഇപ്പം സിനിമ ഇപ്പം സിനിമയിലെ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത ഫ്രണ്ടാണ്. അന്നും സിനിമയുമായിട്ട് ബന്ധമില്ല, പക്ഷെ പുള്ളി പ്രോഗ്രാമൊക്കെ ആർട്ടിസ്റ്റുകളെ ദുബായ്ക്കൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ മലയാളത്തിലെ നമ്പർ വൺ ആൾക്കാരുടെയൊക്കെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് പുള്ളി. അപ്പോൾ അങ്ങനെ ഒരിതാണ്. അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടിയും പ്രശ്നവും വഴക്കുവാണെങ്കിൽ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാതെ ഇരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ലൈഫിൽ നിന്നും ഞാൻ സന്തോഷങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അത് ജീവിതത്തിൽ എന്നും അമ്മ മരിക്കുമ്പം ആരുടെയെങ്കിലും കയ്യിൽ എന്നെ പിടിച്ച് കൈ പിടിച്ച് ഏൽപ്പിക്കണം എന്നുള്ള രീതിയിൽ ആയിരുന്നു അമ്മ. അപ്പോൾ എൻ്റെ ബ്രദറിനും എൻ്റെ സിസ്റ്ററിനും ഒന്നും ഈ ഒരു വിവാഹത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കല്യാണം എന്താണ്, കല്യാണം വരെ എത്തി. അപ്പൊ പിന്നെ ഇനി നടത്താതിരുന്നു കഴിഞ്ഞാലും പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് പറയുമ്പോ അതൊരു കഥയാണ്. അതായത് മറ്റൊരാളാൽ ചതിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ. അപ്പൊ ആ കഥ എനിക്കറിയാമായിരുന്നു. സ്ത്രീയായിരുന്നു, അവരൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കഥകൾ കംപ്ലീറ്റ് അറിഞ്ഞിരുന്നുണ്ട് ഞാൻ പുള്ളിയോട് പറയുക ചെയ്തത്, ശരി അങ്ങനെയാണെങ്കിൽ എന്തിനാ വിഷമിക്കുന്നേ, ഞാനില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ആ ഞാനില്ലേന്ന് ചോദിച്ച ഒരു വാക്കിലാണ് ഞങ്ങളുടെ ജീവിതം വഴിത്തിരിവിലേക്ക് ഞങ്ങൾ എത്തുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്, അതിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരു കാര്യത്തിനും എടുത്തു ചാടി നമ്മളൊരു തീരുമാനം എടുക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു രീതിയിലും അങ്ങനൊരു തീരുമാനം എടുക്കരുത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തു ചാടി തീരുമാനം എടുത്തവരുടെ ഒക്കെ ലൈഫ് പിന്നെ കോഞ്ഞാട്ടയായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും ശരിക്കും അകൽച്ചയ്ക്കുള്ള കാരണം എന്താണ്? ഏതാണ്? രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ആ രണ്ടും ധ്രുവങ്ങളിലായിരുന്നു. രണ്ടുപേരും രണ്ട് ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ അകന്നു. കാരണം സ്നേഹം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹമാണല്ലോ. അപ്പം എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എന്നെ ഭയങ്കരമായിട്ടും സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിമാരും ഒക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു എന്താ പറയേണ്ടത് സുരേഷ്, ഞാനിപ്പോൾ ഇനി അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താന്ന് വെച്ചാൽ പറയുമ്പോൾ നമ്മൾ തുറന്ന് പറയണം. നമ്മൾ തുറന്ന് പറയാതെ, ഞാനിപ്പോൾ സുരേഷ് ചോദിച്ചപ്പോൾ കിടന്ന് പപ്പപ്പ അടിച്ച് ഇത് ആൾക്കാർക്കും മനസ്സിലാകും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്ത് ഇവളിരുന്നോണ്ട് ഇത്രയും നേരം വളരെ കാര്യമായിട്ട് ഞാൻ സുരേഷിനോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് വന്നപ്പോൾ ഞാൻ മൊത്തം, അത് വേറൊന്നുമല്ല, പിന്നെ നാളെ നമ്മൾ വീണ്ടും അനിവാര്യമാണ്, ആവശ്യമാണ്. അതെന്നാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തത്, നമ്മൾ എന്തേലും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതീ പിടിച്ചിട്ടങ്ങോട്ട് പിന്നെ വാലേ ഓരോരുത്തർ ഓരോ കാര്യമായിട്ട് വന്നു തുടങ്ങും. അത് പിന്നീട് നമ്മളെ പിന്നെ നമ്മുടെ ഒരു മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല. അതേസമയം നമുക്ക് മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്ന കാര്യമാണെങ്കിൽ നമുക്ക്, അല്ലെ, മറ്റുള്ളവർക്കൊരു ഉപകാരപ്രദമായ കാര്യമാണെങ്കിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പറയാം. ഇതിപ്പോൾ
അതല്ല കിട്ടുന്നത്, വീണ്ടും നമുക്ക് മനസ്സിന് അശാന്തി ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പറയാതിരുന്നത്. മകൻ ആരോമല്ലേ, പക്ഷേ ഈ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും എവിടെ ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരു പച്ചദുരുത് എന്ന് പറയുന്ന ആ മകനാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അവൻ എന്നെ ഭയങ്കര ജീവനാണ്. തിരി എടുത്തിയാട്ടവും മുൻചുണ്ടിയൊക്കെ ഉണ്ട്, പക്ഷേ അവൻ എന്നെ ഭയങ്കര ജീവനാണ്. ഇപ്പം നമ്മളവിടെ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ തന്നെ എന്നെ കിട്ടിയില്ല. അപ്പോൾ ശോഭയെ വിളിച്ചു, അമ്മ എന്തി ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ ലൊക്കേഷൻ അവിടെ നിന്ന് ഇട്ട് തരും, പാറുടെ കൂടെ പോയിരിക്കണേന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്ത് അയച്ചു തരും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോനെ ചുറ്റും ശത്രുക്കളുടെ നടുവിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് മോൻ ഒരുപാട് ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വേണം മോൻ ലൈഫ് മുമ്പോട്ട് പോവാൻ. ഒരു ചെറിയ പാകപ്പഴ, ചെറിയൊരു പെസക് വന്നു കഴിഞ്ഞാൽ കടിച്ചു കീറാനായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് പെടരുത് എന്ന് പറഞ്ഞിതാകുന്നുണ്ട്. അപ്പം ശരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മൾ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ പറഞ്ഞിട്ടാണ് കേട്ടിട്ടുള്ളത്, എന്തിനു വേണ്ടി നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു? രണ്ട് മക്കളുണ്ടായി പോയില്ലേ, അല്ലെ ഒരു മോനുണ്ടായി പോയില്ലേ, അപ്പം നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കണോ എന്ന് പറയും. അപ്പം ഈ പറഞ്ഞതുപോലെ മകന് വേണ്ടി ജീവിക്കാം. ഇപ്പം ഡിഗ്രി അവൻ പഠിക്കുകയാണ്, അവൻ ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നമ്മുടെ ബാംഗ്ലൂര്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ കൊറോണയൊക്കെ വന്ന് മൊത്തം പ്രശ്നമായി, ക്ലാസ്സുകളൊക്കെ മുടങ്ങി ആകെ ഇതായി. അപ്പോൾ വീണ്ടും അവൻ ഡിഗ്രി തന്നെ പഠിക്കുകയാണ്, അത് പാരീസിലാണ് പഠിക്കുന്നത്. ആ പാരീസിലാണ്, ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട്, എറണാകുളമുണ്ട്, ഇപ്പം പാരീസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മകന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ മകളെ നോക്കണം എന്നുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അത് ഞാൻ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല അങ്ങനെ ആലോചന അല്ല, ഇല്ല ഞാൻ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അതല്ല, അത് ചിലപ്പം വേറൊരു കഥയുടെ തുടക്കമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പിന്നെ ഞാൻ സുരേഷിന് തന്നെ ആ ഇന്റർവ്യൂ തരാം. ഇപ്പോഴും പണ്ട് മുതൽ ആഗ്രഹിച്ചിരുന്നത് ഒന്ന് ഞാൻ നടിയാവരുതെന്ന് ആഗ്രഹിച്ചു, എൻ്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നല്ലൊരു ജീവിതമാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, ഞാൻ അത്യാവശ്യം വീട് നല്ല രീതിയിൽ നോക്കുന്ന ഒരു സ്ത്രീയാണ്, അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, ഇപ്പം ഒരു ഹസ്ബൻഡിൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഇപ്പം പലർക്കും കിട്ടാത്ത ഒരുപാട് നന്മകളും കാര്യങ്ങളും അതെനിക്ക് നല്ല പോലെ ധൈര്യത്തോടുകൂടി പറയാം, സ്വയം പുകഴ്ത്തി പറയുമല്ല, ധൈര്യത്തോടുകൂടി പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എന്നെ ആരും മാറ്റി നിർത്തത്തില്ല. എന്നിട്ടും എൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പം അപ്പം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, അത് നമ്മുടെ വിധി, അത് നമ്മുടെ തലവര, അത് നമ്മുടെ നിയോഗം, ഇതാണ് നമുക്ക് ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത്, ഇതാണ് നമുക്ക് ഈശ്വരൻ വിധിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറയുന്ന കുറച്ച് വാക്കുകളിൽ സമാധാനിച്ച് നമുക്ക് മുമ്പോട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ചിലപ്പം എൻ്റെ വിധിയിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ തലവരയിലും എൻ്റെ നക്ഷത്രത്തിലും ഒന്നും എനിക്ക് നല്ലൊരു ജീവിതം പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എത്ര നല്ലതാണെങ്കിൽ പോലും എനിക്കൊരു നല്ല ജീവിതം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു നല്ല ജീവിതം എനിക്ക് ഇല്ലാത്തിടത്തോളം കാലം എൻ്റെ ജീവിതം കുറച്ച് അഭിനയിച്ചും കുറച്ച് ആൾക്കാർക്ക് സംരക്ഷണം കൊടുത്തും മറ്റു ഒരുപാട് പേരെ സ്നേഹിച്ചും അങ്ങനെ മുന്നോട്ട് പോകണമെന്നായിരിക്കും എൻ്റെ തലയിൽ വരച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ വഴിയിലൂടെ യാത്ര ചെയ്ത് പോകുന്നത്. എപ്പോഴും ഞാൻ വീട്ടിലിരിക്കുമ്പോഴും അല്ലെ കിടക്കുമ്പോഴും അല്ലെ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ കാര്യമാണ് എൻ്റെ ജീവിതത്തിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്, എവിടെയായിരുന്നു എന്റെ ജീവിതം അടിപതറിപ്പോയത്. നേരത്തെ പറഞ്ഞില്ലേ നമ്മളെങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കരുതലിന് വേണ്ടിയിട്ടായിരിക്കാം. അതെ, ഇനി അങ്ങനെ ഒരു ഇത് വല്ലതും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഇതേ പോലെ തുടങ്ങണം, എനിക്ക് ഞാനൊരു ഫൗണ്ടേഷൻ ഇപ്പം എല്ലാം രജിസ്ട്രേഷൻ കഴിഞ്ഞു സുരേഷ്, സ്നേഹസീമ ഫൗണ്ടേഷൻ, അത് ഓൾറെഡി അതിൻ്റെ എല്ലാ പേർപ്പേഴ്സും റെഡിയായി, എല്ലാം കഴിഞ്ഞിരിക്കുക, ഇനി നമ്മളത് സ്റ്റാർട്ട് ചെയ്താൽ മതി.
എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫണ്ട് വരേണ്ടുന്നത്, അല്ലെങ്കിൽ അപ്പോൾ അതുമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എറണാകുളത്ത് ഒരു NHF ഫൗണ്ടേഷനുണ്ട്, അവരാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ ഈ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. ഇനി അവരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു 23 ഇങ്ങനെ അങ്ങ് പോട്ടെ, 24 കടന്നിട്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലൊപ്പം ഒരുപാട് പേർക്ക് നമുക്ക് സഹായം എത്തിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ സുരേഷിനോട് സംസാരിച്ചപ്പോൾ ആലോചിക്കുകയാണ്, ഞാനൊരു നല്ല ജീവിതം കിട്ടി, ഒരു നല്ല ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ, ചിലപ്പം പുള്ളിയുടെ 2-3 കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ എവിടെയെങ്കിലും ഒരു ഒതുങ്ങി ജീവിച്ചു പോയിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പം നമ്മുടെ ശരണ്യയോ നന്ദൂട്ടനോ അല്ലെ സുരേഷോ അല്ലെ അധീനയോ അല്ലെ ശ്രീകലയോ അങ്ങനെ ഒരുപാട് പേര് എന്നിലൂടെ വന്ന് അല്ല അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഇവരൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് ചിലപ്പം വന്ന് കടന്നു വരില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന്, ഈശ്വരൻ തരുന്നത് വേറൊന്ന്. അങ്ങനെ ഈശ്വരൻ മനസ്സിൽ വിചാരിച്ചത് കൊണ്ടാവാം എൻ്റെ റൂട്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ റൂട്ട് ഇതിലേക്ക് വന്നതും, ഞാൻ ഈ ലെവലിൽ മുന്നോട്ട് പോകാനുള്ള കാരണം അതാണെന്നാണ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ എൻ്റെ ചിന്ത പോയത് അങ്ങോട്ടേക്കാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടും എല്ലാം ഒരു ഒരു ഭാര്യയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും എവിടെയാണ് ഞാൻ തകർന്നു പോയത്, എവിടെയാണില്ല. അപ്പം ഇപ്പുറത്ത് അതല്ല, ആരോ പറയുന്നത് പോലെ ഈശ്വരനൊന്നും കാണാതെ ഒന്നും ചെയ്യില്ല. ഒന്നിതാകുമ്പോൾ പുള്ളി മറ്റൊരിടത്ത് വേറെങ്കിലും കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈശ്വര വിശ്വാസിയും കൂടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സമാധാനിക്കാനേ പറ്റുള്ളൂ. ഒരുപാട് പേരിങ്ങനെ വന്നെന്ന് പറഞ്ഞല്ലോ, ഇത് കണക്ക് ഒരിക്കലും മറന്നുപോകാത്ത ഒരാളുണ്ടാവും, അങ്ങനെ ഒരു ജീവിതം കൂടി ഉണ്ടാവും. അല്ല, എനിക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോയ എല്ലാവരും യാദൃശ്ചികമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ആരൊക്കെയായി മാറുക. കാരണം എനിക്ക് ഇപ്പം ശരണ്യ ഒരിക്കലും, ശരണ്യ അസാധ്യ കോൺഫിഡൻസ് ആയിരുന്നു. അവള് മരിക്കില്ല, അവള് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് ഭയങ്കര ഉറച്ച കുട്ടിയായിരുന്നു. അങ്ങനെ നന്ദൂട്ടൻ അങ്ങനെ തിരിച്ചു വരും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലൊരു പെയിൻ വന്നത് ചാരുംമൂട്ടിൽ ഒരു സുരേഷ് ഉണ്ടായിരുന്നു. സുരേഷ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അപ്പം ഞങ്ങളാ കിഡ്നി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ അറിയുന്നു, ഇപ്പം 1.5 വർഷമായി അറിയുന്നു സുരേഷിന് അന്നനാളത്തിൽ ക്യാൻസറാണ്. അപ്പോൾ ഒരിക്കലും, അതായത് ടാക്സി ഡ്രൈവറാണെങ്കിലും സുരേഷ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും സുരേഷെ, ആ സുരേഷ് കേൾക്കും. കേട്ടിട്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരാനാണെങ്കിൽ ഈ ടാക്സിയുടെ ഇതും കൊണ്ട് ഈ പാവം പോകും, അവിടുന്ന് പേഷ്യൻറ്റിനെ കൊണ്ടുവരും, അങ്ങനെ എല്ലാം ചെയ്യും. അവസാനം ട്രിവാൻഡ്രത്ത്, അപ്പം എനിക്ക് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്യാൻസറാണ്, കിഡ്നി സംബന്ധമായ എന്തോ അസുഖമാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം സുരേഷ് ഇങ്ങനെ ഇരിക്കുക, എന്നെ കണ്ടതും സുരേഷിൻ്റെ കണ്ണിൽ ഭയങ്കര ഒരു തിളക്കം, ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ നേഴ്സുമാർ വന്നിട്ട് പറഞ്ഞു, ഇത്രയും ദിവസമായിട്ട് ഇന്ന് ആ സുരേഷിൻ്റെ മുഖത്തൊരു ചിരി കണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ അടുത്തിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുക ദയനീയമായി. 10-43 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചത്, ചേച്ചി എന്നെ ഒന്ന് രക്ഷിക്കുവോ, മരണത്തിന് എന്നെ വിട്ടുകൊടുക്കല്ലേ, ഒരിക്കലും എന്നെ വിട്ടുകൊടുക്കല്ലേ, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചേച്ചി എന്നെ രക്ഷിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ലല്ലോ ഇതാണ് അസുഖം എന്നുള്ളത്, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എന്ത് സുരേഷേ, ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് സുരേഷിനോട് പറഞ്ഞു. അപ്പോൾ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അന്നനാളത്തിൽ ഇതാണെന്നും ഒരുപാട് സംഭവം കുറച്ച് ഇതായി എന്നുള്ളത് അറിയുന്നത്. പക്ഷേ എൻ്റെ കൈകളിൽ പിടിച്ച് എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൈകളിൽ നിന്നും ആ മനുഷ്യൻ ഊർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് സുരേഷ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം വേറെ ആരും എന്നോട് രക്ഷിക്കുമോ എന്ന് ചോദിച്ചിട്ടില്ല, അവർ പോവില്ലെന്ന് വിശ്വസിച്ചവളാണ് ഞാൻ. പക്ഷേ ഇത് രക്ഷിക്കുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു മറ്റേ നമ്മുടെ സുരേഷ്. അവിടെ ഞാൻ തകർന്നു പോയി. അതുപോലെ തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് സുരേഷ് പോകുന്നതും. അന്ന് ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ഒരു മറ്റേ ഞാൻ കോടീശ്വരനിൽ പങ്കെടുത്തിട്ട്
ഞാൻ ഈ അപ്പം എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പം ഞാൻ മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ, അതാണ് ഞാനൊരു നാല് വരി പാടിയത്. അവിടുന്ന് അതേ ഡ്രസ്സോടുകൂടി ഞാൻ സുരേഷിൻ്റെ അടുത്തേക്ക് ഓടുമായിരുന്നു തൊടുപുഴയ്ക്ക്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലാൻ കാത്തിരുന്നത് പോലെ ഞാൻ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പം സുരേഷ് പോയി. അപ്പോൾ എന്നിൽ നിന്ന് വേർവിട്ടു പോയ ഓരോ വിടപറയലുകളും അതിനൊക്കെ ഓരോ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഓരോ ഒരു ഇത് ഇതുണ്ടായിട്ടുണ്ട്. ഈ സിനിമയിൽ ഇപ്പോൾ അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചേച്ചിയുടെ ഒരു പിന്നെ ടാലൻസിനോ അല്ലെങ്കിൽ സിനിമയിൽ ഒരു ഇതിന് വെച്ചിട്ട് നോക്കിയ ഒരു കരുത്തുള്ള ഒരു വേഷങ്ങളും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സങ്കടം ഉണ്ടോ ശരിക്കും? അങ്ങനെ ആരോടെങ്കിലും വിളിച്ച് ചാൻസ് ചോദിച്ചാൽ പോരെ, ഇങ്ങനെ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരോടും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നമ്പർ വൺ പ്രൊഡക്ഷൻ കൺട്രോളർമാരോടും പ്രൊഡ്യൂസർമാരോടും ഒക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണേ. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് വർക്കും കൂടെ കിട്ടാതെ വരുമ്പോൾ എനിക്ക് എല്ലാം കൂടി താങ്ങാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഞാനിപ്പം ബീന ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ബീന ചേച്ചിയുടെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അല്ലെ, അതുപോലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. ഇപ്പം സുരേഷിൻ്റെ ഫോണെടുത്ത് പരിശോധിച്ചാൽ ഒരു നൂറുകണക്കിന് മെസ്സേജസ് അസുഖമുള്ളവരും ഓരോ കാര്യത്തിനും, കുട്ടികളെ പഠിപ്പിക്കേണ്ടവരും, വീട് ജപ്തിയുള്ളവരും, കടം മേടിച്ചിട്ട് പലിശക്കാര് കയറി ഇറങ്ങുന്നവരുടെയും 150 മെസ്സേജ് ഇതിനകത്തുണ്ടാകും. അപ്പോൾ നമുക്കിവരെ എല്ലാവരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും കുറച്ചു പേരെ സഹായിക്കണമെങ്കിൽ നമുക്കാകെ അറിയാവുന്ന തൊഴിലെന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് നേരത്തെ ഞാൻ സുരേഷിനോട് പറഞ്ഞു, ഭയങ്കര ഒരു നല്ല ശക്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ നിർത്തിയേനെ നമ്മൾ. പക്ഷെ നമുക്ക് ആകെ അറിയാവുന്നത് ഇതാണ്. അപ്പം ഇതിലെങ്ങനെയെങ്കിലും നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മളിപ്പം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചാൻസ് കിട്ടാത്തതിൽ വിഷമമുണ്ട്. എനിക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യാനോ, എനിക്കൊരു ഗോഡ് ഫാദറോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാം അറിയാം. അവരാരെങ്കിലും എന്നാൽ എന്തെങ്കിലും അവരാരും അല്ലെങ്കിൽ അവരുടെ സിനിമകളിലേക്ക് ഒരു വേഷം ഉണ്ടെങ്കിൽ തരാം വിചാരിച്ചാൽ അങ്ങനെ വളരെ ബന്ധമുള്ള ഒരുപാട് സൗഹൃദമുള്ള പേരൊന്നും ഞാൻ ആരുടെയും പറയുന്നില്ല. അങ്ങനെ അതിൽ അക്കാര്യത്തിലും ഈ വേദന ഉണ്ടോ? തീർച്ചയായിട്ടും എത്രയോ പേര് നമ്മളുടെ കൂടെ നിന്നവർ, അല്ലെ അവർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ സഹായിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് നിർത്തിയവർ ഒക്കെ ഒരുപാട് പേര് സുരക്ഷ ഇവിടെയുണ്ട്. എനിക്ക് പല ഒരുപാടും വിഷമങ്ങളുണ്ടായിട്ടുള്ള പല സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു കൺട്രോളറുടെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചു. മൂന്നാലു പ്രാവശ്യം ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ഞാൻ പറഞ്ഞു, ഇന്ന ആൾ ഡയറക്റ്റ് ചെയ്യുന്ന പടം ദയിപ്പ വരുന്നുണ്ട്, അതിലുറപ്പായിട്ടും സീമയ്ക്ക് വേഷമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൂജയുടെ ഫോട്ടോ എനിക്ക് പരിചയമുള്ള ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ട്, ആ കുട്ടി, ആ പൂജയുടെ ഫോട്ടോ ഇട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അതായത് വേഷമുണ്ടെന്ന് പറഞ്ഞതിൽ രണ്ട് വേഷം ഉണ്ടായിരുന്നു. അതിൽ രണ്ട് വേഷത്തിലും വേറെ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഇവിടെ കേരളത്തിലെടുക്കുന്ന എല്ലാ മലയാള പടത്തിലും സീമാജി നായരെ അഭിനയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിലും എല്ലാത്തിലും സീമാജി നായർക്ക് വേഷം തരണമെന്നോ അല്ല, ഇതൊന്നും ഞാൻ മറ്റാർക്കും വേഷം കൊടുക്കരുതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും പറയണ പോലെ അത്യാവശ്യം കഴിവുണ്ട്, ഏത് റോള് തന്നാലും ഞാൻ ചെയ്യും. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും എത്രയോ നാളുകൾ ഞാൻ വീട്ടിലിരുന്ന് പോയിട്ടുണ്ടെന്നറിയാവോ? അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത്, ഇപ്പോൾ ഷോർട്ട് ഫിലിം കിട്ടിയാലും സീരിയൽ കിട്ടിയാലും എന്ത് കിട്ടിയാലും ഞാൻ അഭിനയിക്കും. അല്ലാണ്ട് എനിക്ക് ഇന്ന ആളുടെ പടം ചെയ്യണമെന്നൊന്നും വലിയൊരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പോലും എപ്പോഴും തഴഞ്ഞിട്ടും തഴയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇന്നത്തെ തലമുറയിൽ ആരോടൊപ്പെങ്കിലും അഭിനയിക്കണം എന്നാഗ്രഹമുണ്ട്? അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല സുരേഷ്, ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ എനിക്കൊരു നല്ല വേഷം ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്കും കൂടെ തോന്നണ്ടേ അഭിനയിപ്പിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഓരോ ആഗ്രഹങ്ങളും ഇപ്പോൾ ഇല്ല. ഇപ്പം ഏത് വേഷം വന്നാലും ചെയ്യുക, അത് ഇന്ന നടിയെന്നോ നടനെന്നോ ഒന്നുമില്ല. ഇനി കഥയും കേൾക്കണ്ട, ക്യാരക്ടറും കേൾക്കണ്ട, പോയി അഭിനയിക്കുക. ആ ഒരു മൂഡിലേക്കൊക്കെ നമ്മൾ വന്നു എത്തി. എന്തെങ്കിലും
അത്രയും ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം, നമ്മൾ ആഗ്രഹിച്ചുകൂടല്ല നടന്നത്, പക്ഷെ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കണമെന്നുള്ള ഏതെങ്കിലും കൂടെ ആഗ്രഹം ഇനിയുണ്ടോ? ഇല്ലൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയായവളാണ്. പക്ഷേ എൻ്റെ മോന് അതൊന്നും ഇല്ലാതെ നല്ലൊരു ലൈഫ്, ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ബന്ധുക്കളും സ്വന്തക്കാരും അങ്ങനെയൊന്നും ഉള്ള ഒരു ഞാൻ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല. എനിക്കൊരു ചേച്ചിയും ഒരു ബ്രദറും മാത്രമേ ഉള്ളൂ. എൻ്റെ ചേച്ചി എന്നെക്കാട്ടിലും 10 വയസ്സ് മൂത്തതാണ്, രേണുക. പിന്നെ നടുക്ക് എം ജി അനിൽ, അതിൻ്റെ ഇളയതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ എനിക്ക് ഈ ഇതുപോലെ, അതായത് ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ഓൾഡ് ഏജ് ഹോം, അതായത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അത് നല്ല രീതിയിലൊരു ഓൾഡ് ഏജ് ഹോം, ഇതുപോലെ ഇപ്പം നമ്മൾ കണ്ടതുപോലെ അല്ലെ, കുറച്ചുകൂടി അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു രക്ഷാധികാരി എന്നുള്ള രീതിയിൽ ഈ ഓട്ടങ്ങളുടെ ഇടയിലും ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു രക്ഷാധികാരി എന്ന് പറയുന്ന ഒരു സ്ഥാനം തന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് പറ്റുന്ന പോലെല്ലാം ഞാൻ ഇവിടെ വരുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളിൽ സഹകരിക്കുന്നുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ച് പറയും, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോടും ഡിസ്കസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരോടും ഒരുപാട് കൈനീട്ടുന്ന അവസ്ഥയിലേക്ക് എത്താതെ നമ്മുടെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ, ഒരുപാട് ഭയങ്കര സാമ്പത്തിക ഇതിലല്ല, അല്ലാത്ത രീതിയിലൊരു മീഡിയം ലെവലിൽ ഇങ്ങനെ പോകണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. കാരണം വലിയ ആഗ്രഹങ്ങളില്ല. സിമയുടെ ആഗ്രഹം എന്തായാലും നടക്കട്ടെ. കാരണം അതറിയാം, നമ്മള് ഒരു പക്ഷേ ഒരു ഇനിയൊരു യൂട്ടേൺ ആയിരിക്കാം ഉണ്ടാകുക, ഇനിയായിരിക്കാം ആ യൂട്ടേൺ വരിക. ഇതുവരെ നമ്മൾ പോയ വഴി കൂടെ ഒന്നും ദൈവം കൊണ്ടുപോയില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു, അത് നമ്മൾ ഭംഗിയായി ചെയ്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായിരിക്കുന്നുണ്ടാവും. അവിടുന്ന് ഒരു യൂട്ടേൺ ഉണ്ടാവും, അവിടുന്ന് ആയിരിക്കാം നമ്മുടെ ജീവിതവും തന്നെ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ആ വലിയ മാറ്റത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ഈ ഇന്നത്തെ യാത്ര ഏറ്റവും സമ്പന്നമാക്കിയ സീമയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൂടി പങ്കാളിയാകാൻ ഈശൻ ഒരിടം തരട്ടെ. സീമയുടെ എന്താവശ്യത്തിനും നമ്മളും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം സുരേഷ്. കാരണം ഞാനിപ്പം ഈ അടുത്ത കാലത്ത് ഇത്രയും ഒരു നീണ്ട ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യാത്രയിലൂടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടില്ല. പൊതുവെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ കുറച്ച് വിമുഖത ആണ് ഞാൻ എപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്. പക്ഷേ എന്തോ വിളിച്ചപ്പം നമ്മളിങ്ങനെ ഒരു യാത്ര കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. ഉള്ളിലുള്ള കുറേ ദുഃഖങ്ങൾ ആദ്യം അതെനിക്കറിയില്ല എന്താണ് പറ്റിപ്പോയെന്ന്, കുറച്ച് ഞാൻ അങ്ങനെ കരയാറില്ല. അതായത് ഇങ്ങനെ പബ്ലിക്കിലേക്ക് അതൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു സങ്കടം കുറേ കുറേ വന്നുകൊണ്ടിരുന്നു. പിന്നെ ആ സങ്കടത്തിൽ നിന്ന് മാറി ചേച്ചിയെ കണ്ടപ്പം സന്തോഷമായി. അപ്പം ഇങ്ങനെയൊരു നല്ലൊരു ഇൻ്റർവ്യൂ അല്ലെ, എനിക്കൊരു നല്ല യാത്ര സമ്മാനിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.